ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നാളെ എല്ലാവരും സിങ്കോണിയത്തിൻ്റെ ഉള്ള പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ഇടാൻ പറയുന്നു കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ സിങ്കോണിയത്തിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റാണ്, നമ്മുടെ പിങ്ക് കളർ സിങ്കോണിയ ആണ് കേട്ടോ. ഇതിൻ്റെ ഏകദേശം ഈസൈസുള്ള പ്ലാന്റ്സാണ് നമ്മളുടെ അടുത്ത് ഇപ്പോൾ കൊടുക്കാനുള്ളത്. ഇതിന് മുമ്പ് സെയിലിനൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. നല്ല പിങ്ക് ഷെയ്ഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്മളുടെ വരിക ആൽബോ വെറൈറ്റി ആണ് കേട്ടോ, സിങ്കോണിയ ആൽബോ ആണ്. അപ്പോൾ ഇതും ഏകദേശം ഈ സൈസ് പ്ലാന്റ്സൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത്. ചിലപ്പോൾ ത്രീ ലീഫ് സ്റ്റേജ് ഉണ്ടാവാം. അപ്പോൾ എന്തായാലും ഒരു റെഫറൻസ് ആയിട്ട് ഞാൻ കാണിക്കുന്ന ഈ ഒരു സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സും ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ, ഒരുപാട് പ്ലാന്റ്സ് ഇല്ല, കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. അതാണ് തന്നെ പറയാമല്ലോ. അപ്പോൾ നല്ല രസമായിട്ട് കളറൊക്കെ വന്ന് നിൽക്കുന്ന പ്ലാന്റ്സാണ് കേട്ടോ എല്ലാവരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതും നമ്മുടെ മണി പ്ലാന്റ്സ് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ വെരിഗേഷൻ പോയി കഴിഞ്ഞാൽ ഫുൾ ഗ്രീൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. എൻ്റെ കുറച്ച് പ്ലാന്റ്സിന് അങ്ങനെ പറ്റിപ്പറ്റിയിട്ടുണ്ട്, അതായിരുന്നു പ്രശ്നം. അപ്പോൾ ഇപ്പം ഞാൻ ഓക്കെ ആയിട്ട് കൊണ്ടുവരുന്നേ ഉള്ളൂ. അടുത്ത നമ്മളുടെ ചോക്ലേറ്റ് സിങ്കോണിയാണ്. ചോക്ലേറ്റ് സിങ്കോണിയും ഏകദേശം ഈ സൈസ് പ്ലാന്റ്സൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇതിപ്പോൾ മഴയൊക്കെ തുടങ്ങിയതും വെയിലൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ആ ചോക്ലേറ്റ് കളറൊക്കെ കയറി വരുന്നുണ്ട്. നേരത്തെ എൻ്റെ ചോക്ലേറ്റ് കളറൊക്കെ മാറിയ പിങ്ക് കളർ, ശരിക്കും ഗ്രീൻ കളറായതാണ്. ഇപ്പോൾ ഏകദേശം കളറൊക്കെ കയറി കയറി വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ പ്ലാന്റിൻ്റെ ഉണ്ടായിരുന്നൊരു റെഫറൻസ് പ്ലാന്റിൻ്റെ ഒറിജിനൽ കളറും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം എൻ്റെ ഉണ്ടായിരുന്ന ഒറിജിനൽ പ്ലാന്റിൻ്റെ കളറ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്തത് നമ്മുടെ നാരോ ലീഫ് സിങ്കോണിയാണ്. നാരോ ലീഫ് ഏകദേശം ഈ സൈസ് പ്ലാന്റ്സൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പെട്ടെന്ന് തന്നെ തൈകളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഒരുപാട് തൈ ഉണ്ടായി കിട്ടും. പോട്ട് നിറച്ച് വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയൊരു വെറൈറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു വെരിഗേറ്റഡ് പ്ലാന്റും ഉണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം അതിപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നോ രണ്ടോ പ്ലാന്റ്സാണ് ഉള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ തരാം കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഇടാത്തതാണ്, അധികം പ്ലാന്റ് ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട്. അടുത്തത് നമ്മുടെ ഈ ഒരു ഫുൾ ഗ്രീൻ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പം ഇതും നമ്മൾ ഇതിന് മുമ്പ് സെയിലിന് ഇട്ടിട്ടുണ്ട്, കുറേ പേര് വാങ്ങിയിട്ടും ഉള്ളതാണ് കേട്ടോ. അടുത്തത് നമ്മുടെ ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിങ്കോണി ഇതാണ് കേട്ടോ. വെരിഗേറ്റഡിനേക്കാളൊക്കെ എനിക്കിഷ്ടം ഈ ഒരു സിങ്കോണിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ ഈ വെയിലധികം ഇല്ലാത്ത കാരണം ആ ഒരു ഗ്രീൻ കളറിലെ വൈറ്റ് ലൈനൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും, നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. തണലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരുപാട് ബുഷിയായിട്ടും അതുപോലെ നമ്മുടെ ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക്, കുറേ പേര് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹാങ്ങിങ് ആയിട്ടും ഈ പറഞ്ഞ പോലെ ഇടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ്സാണ് നമ്മുടെ സിങ്കോണിയം പ്ലാന്റ്സ്. പിന്നെ നമ്മൾ ഈ സിങ്കോണിയം പ്ലാന്റ്സ് നമുക്ക് ടവറായിട്ട് കയറ്റാനും അതുപോലെ ഹാങ്ങിങ് ആയിട്ട് വെക്കാനും വാട്ടറിലും സോയിലൊക്കെ ഒരുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെൽവീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.